എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല. ഈ ഉദ്ഘാടനം ഞാൻ ഇന്ന് ബഹിഷ്കരിക്കുക. എന്തെങ്കിലും ഒരു പരിപാടി വീണ് കിട്ടാൻ കാത്തിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. സർക്കാരിനെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരവും സാറ് പാഴാക്കാറില്ല. സ്വന്തം കെ പി സി സി പ്രസിഡന്റ് കസാരയിൽ നിന്നും മുഖ്യമന്ത്രി കസാരയിലേക്ക് നോട്ടം വെച്ചിരിക്കുമ്പോൾ നോക്കുന്നതെല്ലാം കുറ്റമായി തോന്നും സർ, അത് സ്വാഭാവികമാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ചു നടത്തുന്ന ഡൽഹിയിലെ നവീകരിച്ച ട്രാവൻകൂർ പാലസിന്റെ ഉദ്ഘാടന ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും 40 ലക്ഷം രൂപയുടെ നവീകരിച്ച ട്രാവൻകൂർ പാലസിന്റെ ഉദ്ഘാടനത്തിനായി സർക്കാർ ചിലവിട്ടത്. സർക്കാരിന്റെ നിത്യനിദാന ചെലവുകൾക്ക് പോലും കാശില്ലാതെ കോടികളുടെ കടമെടുപ്പ് തുടരുമ്പോഴാണ് ഈ പാൽ ചിലവെന്നാണ് സുധാകരൻ പറയുന്നത്. വിലക്കയറ്റം സമസ്ത മേഖലകളെയും ബാധിച്ചു. അത് നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഒരിടപെടലും ഉണ്ടായിരുന്നില്ല. 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. സർക്കാരിന്റെ കൊടു കാര്യസ്ഥത കൊണ്ടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കാരണം ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തനം പോലും അവതാളത്തിലായിരിക്കുന്നു. ഈ മാസം ശമ്പളവും പെൻഷനും വിതരണവും ചെയ്ത് കഴിയുമ്പോൾ ഖജനാവ് കാലിയാകുന്ന അവസ്ഥയാണ്. നെല്ല് സംഭരിച്ച വകയിലും കോടികൾ കർഷകർക്ക് നൽകാനുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സപ്ലൈകോ വിപണി ഇടപെടലിലൂടെ പിടിച്ചു നിർത്താൻ സാധിച്ചെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം പൊള്ളയാണെന്നും സുധാകരൻ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് നവീകരിച്ച ഡൽഹി ട്രാവൻകൂർ പാലസിന്റെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ തനിക്ക് ആ മുഖ്യമന്ത്രി കസേര കിട്ടിയാൽ ശരിയാകും എന്നതിൽ ഒരു തർക്കവുമില്ല. തങ്ങളുടെ കയ്യിൽ ആ ഭരണം ഏൽപ്പിച്ചാൽ പിന്നെ കടമെടുപ്പ് വികസനം ആയിരിക്കില്ല നടക്കുന്നത്. ആ ഖജനാവിലെ പണമെല്ലാം തങ്ങളുടെ വീട് മോടികൂട്ടാനും മറ്റു ആവശ്യങ്ങൾക്കുമാകും സുധാകരൻ സാർ താങ്കൾ വിനിയോഗിക്കുക.